നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. സ്നേഹവാനായ ദൈവം നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട് ക്രിസ്തുവിൻ്റെ വിളിയാലുള്ള ആശ ഇന്നതെന്ന് പുരോഗമനപരമായ രക്ഷ എന്ന ഈ സന്ദേശങ്ങളിലൂടെ നിങ്ങൾ തിരിച്ചറിയണമെന്ന് അപ്പസ്തോലനായ പൗലോസ് എഫേസയിലുള്ള വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചതുപോലെ ഞങ്ങളും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. വ്യക്തിപരമായും സംഘടിതമായും ദൈവജനം ദൈവത്തിൻ്റെ പൂർണ്ണ ഉദ്ദേശത്തെ പ്രാപിക്കാതെ തെറ്റിയൊഴിഞ്ഞു പോകുന്നതാണ് സാധാരണയായി നാം കണ്ടുവരുന്ന യാഥാർത്ഥ്യം. ഭാഗികമായതിനെ പൂർണതയെന്നും മാർഗങ്ങളെ ലക്ഷ്യമെന്നും തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. പലപ്പോഴും പാപം, അവിശ്വാസം, അനുസരണക്കേട് മുതലായവ ക്രിസ്തുയേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ വിരുദ്ധനായി ലാക്കിലേക്കുള്ള നമ്മുടെ ഓട്ടത്തെ തടസ്സപ്പെടുത്തുന്നു. പഴയ നിയമത്തിലെ ഇസ്രായേൽ മക്കളുടെ പെരുന്നാളുകൾ പ്രവചനപരമായതും പുരോഗമനപരമായതും ആണ്. ഇത് പുതിയ നിയമത്തിലെ ആത്മീയ അനുഭവങ്ങളെ ചിത്രീകരിക്കുന്നു. ഇസ്രായേൽ മക്കളുടെ പ്രധാനപ്പെട്ട മൂന്ന് പെരുന്നാളുകളെക്കുറിച്ച് വ്യക്തമായി പറയുവാൻ ആഗ്രഹിക്കുന്നു. നാം ആ കാര്യങ്ങളെ വ്യക്തമായി മനസ്സിലാക്കേണ്ടതുണ്ട്. പെസഹ പെരുന്നാൾ, പെന്തക്കോസ്ത് പെരുന്നാൾ, കൂടാരപ്പെരുന്നാൾ എന്നിവയാണ് ഈ മൂന്ന് പ്രധാനപ്പെട്ട പെരുന്നാളുകൾ. എബ്രായർ 10:1 പറയുന്നത് പോലെ ന്യായപ്രമാണം വരുവാനിരിക്കുന്ന നന്മകളുടെ പ്രതിരൂപം മാത്രമാണ്. ഈ പെരുന്നാളുകൾ വരുവാനിരിക്കുന്ന പുതിയ നിയമ നന്മകളെയും അനുഭവങ്ങളെയുമാണ് സൂചിപ്പിക്കുന്നത്. ഈ പെരുന്നാളുകൾ ആദ്യമായി കർത്താവായ യേശുക്രിസ്തുവിൽ നിറവേറപ്പെട്ടു. രണ്ടാമതായി സഭയിൽ, ചരിത്രപരമായും മൂന്നാമതായി വ്യക്തിപരമായ ജീവിതത്തിൽ അനുഭവമായും നിറവേറിക്കൊണ്ടിരിക്കുന്നു എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഈ പെരുന്നാളുകൾ ഓരോ വിശ്വാസിയുടെയും ആത്മീയ അനുഭവങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു. പുറപ്പാട് 23:14-17 വാക്യങ്ങൾ ഇപ്രകാരമാണ്: സംവത്സരത്തിൽ 3 പ്രാവശ്യം എനിക്ക് ഉത്സവം ആചരിക്കണം. പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ ഉത്സവം ആചരിക്കണം. ഞാൻ നിന്നോട് കൽപ്പിച്ചതുപോലെ ആബിബ് മാസത്തിൽ നിശ്ചയിച്ച സമയത്ത് 7 ദിവസം പുളിപ്പില്ലാത്ത അപ്പം തിന്നുക. അന്നല്ലോ നീ മിസ്രയും വിട്ടുപോന്നത്. എന്നാൽ വെറും കൈയോടെ നിങ്ങൾ എൻ്റെ മുമ്പാകെ വരരുത്. വയലിൽ വിതച്ച വിതയുടെ ആദ്യ ഫലമെടുക്കുന്ന കൊയ്ത്തു പെരുന്നാളും ആണ്ടറുതിയിൽ വയലിൽ നിന്ന് നിന്റെ വേലയുടെ ഫലം കൂട്ടിത്തീരുമ്പോൾ കായ്കനി പെരുന്നാളും ആചരിക്കണം. സംവത്സരത്തിൽ 3 പ്രാവശ്യം നിന്റെ ആണുങ്ങളെല്ലാം കർത്താവായ യഹോവയുടെ മുമ്പാകെ വരണം. ഇതോടൊപ്പം ആവർത്തന പുസ്തകം 16:16 നമുക്ക് വായിക്കാം: നിന്റെ ദൈവമായ യഹോവ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് നിന്റെ ആണുങ്ങളൊക്കെയും പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാളിലും വാരോത്സവത്തിലും കൂടാര പെരുന്നാളിലും ഇങ്ങനെ സംവത്സരത്തിൽ 3 പ്രാവശ്യം അവൻ്റെ സന്നിധിയിൽ വരണം. എന്നാൽ യഹോവയുടെ സന്നിധിയിൽ വെറും കൈയോടെ വരരുത്.
ഈ വാക്യങ്ങളിൽ സൂചിപ്പിച്ചിരിക്കുന്നത് പോലെ ഇസ്രായേൽ മക്കൾ സംവത്സരത്തിൽ 3 പ്രാവശ്യം ദൈവമുമ്പാകെ വരേണം എന്നും 3 പ്രാവശ്യം ഉത്സവം ആചരിക്കണം എന്നും അവരോടുള്ള ദൈവത്തിൻ്റെ കൽപ്പനയായിരുന്നു. ഈ 3 ഉത്സവങ്ങളിൽ ആദ്യത്തേത് പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ ഉത്സവം അഥവാ പെസഹ എന്നും അറിയപ്പെടുന്നു. 2-ാമത്തെ ഉത്സവത്തെ കൊയ്ത്ത് പെരുന്നാൾ അഥവാ വാരോത്സവം എന്നും പുതിയ നിയമത്തിൽ പെന്തക്കോസ്ത് എന്നും അറിയപ്പെടുന്നു. 3-ാമത്തെ ഉത്സവത്തെ കായ്കനി പെരുന്നാൾ അഥവാ കൂടാര പെരുന്നാൾ എന്നും അറിയപ്പെടുന്നു. പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ അഥവാ പെസഹ ആണ്ടിൻ്റെ 1-ാം മാസത്തിൽ ആചരിച്ചിരുന്ന ഉത്സവമായിരുന്നു. മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു പോന്ന ഇസ്രായേൽ മക്കളുടെ വിടുതലുമായി ബന്ധപ്പെട്ട് സ്ഥാപിതമായതാണ് ഈ പെരുന്നാൾ. ഇസ്രായേൽ മക്കൾക്ക് ഇതൊരു പുതിയ ആരംഭമായിരുന്നു എന്ന് പുറപ്പാട് 12:1-2 വാക്യങ്ങളിൽ കാണാം. കുഞ്ഞാടിൻ്റെ രക്തം തങ്ങൾ പാർത്തിരുന്ന വീടുകളുടെ വാതിലിൻ്റെ കട്ടിളക്കാലിന്മേലും കുറുമ്പടിമേലും വിശ്വസിച്ചു പുരട്ടിയ സകല ജനവും പെസഹ എന്ന രക്ഷ അനുഭവിച്ചു. രക്തം കാണുമ്പോൾ ഞാൻ നിങ്ങളെ ഒഴിഞ്ഞ് കടന്നു പോകും എന്നതായിരുന്നു ഈ ജനത്തോടുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തം. അങ്ങനെ ആ രാത്രിയിൽ ദൈവത്തിൻ്റെ ന്യായവിധി അവരെ ഒഴിഞ്ഞ് കടന്നുപോയി. ഇത് അവർക്ക് അടിമത്തത്തിൽ നിന്നും ബന്ധനത്തിൽ നിന്നും ഉള്ള വിടുതലും അവരുടെ വീണ്ടും ജനനവും ആയിരുന്നു. ദൈവത്തോടൊപ്പം ഇത് പുതിയൊരു യാത്രയുടെ ആരംഭവും ആയിരുന്നു. അരകെട്ടിയും കാലിന് ചെരുപ്പിട്ടും കയ്യിൽ വടി പിടിച്ചും കൊണ്ട് നിങ്ങൾ തിന്നേണം, തിടുക്കത്തോടെ നിങ്ങൾ തിന്നേണം, അത് യഹോവയുടെ പെസഹ ആകുന്നു. ഇങ്ങനെ അനേക പ്രാവചനിക പ്രതീകങ്ങളാൽ സമൃദ്ധമാണ് പെസഹ. ലോകത്തിൻ്റെ പാപത്തെ ചുമന്ന കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തത്തിൽ വിശ്വസിക്കുന്നവർക്ക് ഈ രക്തം തങ്ങളുടെ രക്ഷയ്ക്ക് മുഖാന്തരം ആകുന്നു. രക്തം പുരട്ടിയ വീടുകളിൽ നിന്ന് മരണവും ന്യായവിധിയും ഒഴിഞ്ഞ് കടന്നുപോയതുപോലെ അറുക്കപ്പെട്ട കുഞ്ഞാടായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ അവനാൽ എത്ര അധികമായി കോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടും. Romans 5:9. അവനിൽ നമുക്ക് അവൻ്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പുണ്ട്. Ephesians 1:7 നാം കാണുന്നു. മുമ്പേ ദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ ക്രിസ്തുയേശുവിൽ ക്രിസ്തുവിൻ്റെ രക്തത്താൽ സമീപസ്ഥരായിത്തീർന്നു. Ephesians 2:13. ഈ വചനങ്ങളൊക്കെയും ഒരു വിശ്വാസിയുടെ പെസഹ അനുഭവത്തെ വിശദീകരിക്കുന്നു. ലോകത്തിൽ നിന്നും പാപത്തിൻ്റെ ജീവിതത്തിൽ നിന്നും രക്ഷിക്കപ്പെടുകയും വിടുവിക്കപ്പെടുകയും ചെയ്യുക എന്നത് നമ്മുടെ ജീവിതത്തിൽ എത്ര അനിവാര്യമാണ്. പെസഹ അനുഭവം പുതിയ നിയമ വിശ്വാസിയുടെ ജീവിതത്തിൽ ഒരു വീണ്ടും ജനനവും ഒരു പുതിയ തുടക്കവുമാണ്. കൺമോഹം, ജഡമോഹം, ജീവനത്തിൻ്റെ പ്രതാപം എന്ന പഴയ ജീവിതശൈലി ഉപേക്ഷിച്ച് ദൈവത്തിനായും അവൻ്റെ ഉദ്ദേശത്തിനായും തങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക എന്നതാണ് പെസഹ. ഒരു നീണ്ട യാത്രയുടെ ആരംഭത്തെയും പുരോഗമനപരമായ രക്ഷയുടെ ആരംഭത്തെയും കുറിക്കുന്ന ഒന്നാണ് പെസഹ. പെസഹ അനുഭവത്തിൽ കൂടെ ദൈവം നമ്മെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തൻ്റെ സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലാക്കി വെച്ചു. ഇങ്ങനെ പഴയ നിയമത്തിലെ പെസഹ പുതിയ നിയമത്തിലെ രക്ഷയുടെ
മഹത്വകരമായ ആരംഭം ആകുന്നു എന്ന് വ്യക്തമാകുന്നു. ഇസ്രയേലിൻ്റെ രണ്ടാമത്തെ പെരുന്നാളായ പെന്തക്കോസ്ത് എന്താണെന്ന് അടുത്ത സന്ദേശത്തിൽ നമുക്ക് തുടർന്നും കേൾക്കാം. ദൈവം നിങ്ങളെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ.